പ്രിയമുള്ളവരെ, വളരെ വേദനയോടുകൂടിയാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. കാര്യം എന്താ വെച്ചാൽ, പ്രിയപ്പെട്ട PSMO കോളേജിലെ പ്രിയ സുഹൃത്ത് സാദിഖ് നമ്മോട് വിട പറഞ്ഞത്. സാദിഖുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്താൻ എനിക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ സാധിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ PSMO കോളേജിലെ കുട്ടികളുടെ ബേഡ് കൗണ്ടുമായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതിൽ സാദിഖിൻ്റെ ഇടപെടലാണ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് വിജീഷ് പള്ളിക്കുന്നൻ്റെ ഇടപെടൽ കൊണ്ടാണ് നമുക്ക് ആ വീഡിയോ പുറത്തിറക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ ഒരു ഭാഗം ഏകദേശം ഫൈനൽ റേഞ്ചിൽ പബ്ലിഷ് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ്, സാദിഖ് ഉൾപ്പെടുന്ന ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് സാദിഖിൻ്റെ നമ്മോടുള്ള വിട പറയൽ ഉണ്ടായത്. ഏതായാലും സാദിഖിനെ അനുസ്മരിച്ചുകൊണ്ട് സാദിഖ് ഈ ക്യാമ്പസിനെ കുട്ടികൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിരുന്നു എന്നതിൻ്റെ ഒരു ചെറിയൊരു ധാരണ നമ്മൾ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ അറിയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സാദിഖിൻ്റെ ചെറിയൊരു സംസാരം വളരെ വേദനയോടുകൂടി ഞാൻ ഇന്ന് നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യാം. VSMO കോളേജിൻ്റെയും തിരൂരങ്ങാടിയുടെ പരിസര പ്രദേശങ്ങളിലെ പക്ഷികളെ നിരീക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇറങ്ങിയൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമാകാൻ നമ്മുടെ ചാനലിലും കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മളെ PSMO കോളേജിലെ കുട്ടികളുമായിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസാണ് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് പ്രാദേശിക ടൂറിസത്തിലൊക്കെ ഒരുപാട് സാധ്യതകൾ നമ്മളെ പ്രദേശത്തിന് ഉണ്ട് എന്നുള്ളത് മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ വന്നിട്ട് നമ്മുടെ നാടിനെ പറ്റി പറയുമ്പോഴാണ് നമ്മളറിയാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളെ PSMO ഉള്ള കുട്ടികൾ തന്നെ തിരൂരങ്ങാടിയുടെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് മാറിയിട്ടുള്ള കുട്ടികൾ തന്നെ, ഇവിടെ താമസിക്കുന്ന കുട്ടികളൊക്കെ തന്നെ ഇത് നമ്മുടെ ഈ പ്രദേശത്തുള്ള പക്ഷികളെ പറ്റിയുള്ള നിരീക്ഷണം നടത്തിയിട്ട് അവർ നമ്മളോട് എന്താ പറയുന്നതെന്നുള്ളത് നമുക്കൊന്ന് അവരോട് ചോദിച്ചു നോക്കാം. അതിനു വേണ്ടിയാണ് നമ്മളോട് വന്നിട്ടുള്ളത്. ആദ്യത്തെ ഒരു ബേർഡ് വാച്ചിങ് അനുഭവം ഒന്നല്ല, പക്ഷെ എന്നാലും ഓരോ ബേർഡ് വാച്ചിങ് ഓരോ പുതിയ അനുഭവങ്ങളാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ക്യാമ്പസ് ബേർഡ് സർവേ, അത് മൂന്നാമത്തെ ക്യാമ്പസ് ബേർഡ് സർവേ നടക്കുന്നത്, അതിലിപ്പോൾ രണ്ടാമത്തേലാണ് ഞാൻ പങ്കെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് എല്ലാ എക്സ്പീരിയൻസുകളാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഈ കാണുന്ന കിളികള്, കുരുവികള്, ഇത് വെറും കിളികളും കുരുവികളും അല്ല, ഇതിന് പല പേരുകളുണ്ട്, പല സ്പീഷീസുകളുണ്ട്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളെ ചുറ്റിലുള്ള നമ്മളെ തണ്ണീർത്തടങ്ങളിൽ, നമ്മളെ പരിസര പ്രദേശത്തൊക്കെയുള്ള ഇത്തരം കിളികൾക്കൊക്കെ ഇത്രയും സ്പെക്യുലാരിറ്റീസ് ഉണ്ട്, ഇത്തരം പ്രത്യേകതകളുണ്ട്, ഇത്തരം കാറ്റഗറികളുണ്ട്. ഇതിനെ കുറിച്ചൊക്കെ അറിയാൻ സാധിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഒരു ഓരോ പുതിയ അറിവാണല്ലോ. എന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുന്നേ ഇവിടെ ഇത്രയും ഓർണിത്തോളജിക്ക് ഇത്ര സാധ്യത ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ കെബിറലി സാറിൻ്റെ ഒപ്പം കൂടിയതിന് ശേഷമാണ്. അതിൻ്റെ മുന്നേ നമ്മൾ ഈ സലീം അലിൻ്റെ ഫാൾ ഓഫ് എ സ്പാരോ, ഒരു കുരുവിയുടെ പതനം എന്നുള്ള ബുക്കുകൾ ഇങ്ങനെ വായിക്കാന്നല്ലാതെ അതിനെ കുറിച്ച് നമ്മൾ ഇത്ര തൊട്ടടുത്ത് നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇതിവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ, ഞാനിപ്പോൾ ഈ നാട്ടുകാരനായതുകൊണ്ട് തന്നെ ഞാൻ ഈ ചെറുമ്പുകൂടി അങ്ങനെയാണ് വെഞ്ചാലി ആയിക്കൂടെ ഇങ്ങനെ പാസ് ചെയ്യുമ്പം ഒരുപാട് ബേർഡ്സ് കാണും. ഇപ്പം ഇതെന്താ സംഭവം, ഇതിൻ്റെ ഓരോ സ്പീഷീസ് ഓരോന്ന് അറിയും, പക്ഷെ അതിൻ്റെ പേര് നമുക്കറിയില്ല, അത് ഏത് ഇതിലാണെന്ന് നമുക്കറിയില്ല. പിന്നെ ഇത് ഇതിലോട്ട് അടുക്കാൻ തുടങ്ങിയപ്പോൾ ഇതൊരു ഒരു ടൈപ്പ് ലഹരിയാണ്. നമുക്ക് ഇതിങ്ങനെ അറിയുന്നതോറും പിന്നെയും പിന്നെ ഇങ്ങനെ അറിയാനുള്ളൊരു ഒരു ത്വരയാണ്. പിന്നെന്താ വെച്ചാൽ നമ്മളെ ബേർഡ്സ് നമ്മളെ വീടിൻ്റെ ബാക്കിൽ നോക്കിയാലും 10-20 സ്പീഷീസ് വേറെ കാണും, പക്ഷെ നമ്മളാരും ശ്രദ്ധിക്കണില്ല എന്നുള്ളതാണ് സംഭവം. ഇപ്പം വെഞ്ചാലി പോലത്തെ ഒരു ബേർഡ് സാഞ്ചുറി വേണ്ടി ബേഡുകൾ സ്ഥിരമായിട്ട് ദശനടക്കിളികൾ വരുന്ന ഒരു സ്ഥലമില്ലെങ്കിലും ഇപ്പം നമ്മളിവിടെ നോക്കിയാൽ തന്നെ ഒരു നമ്മൾ മൈന്യൂട്ടായിട്ട് നോക്കിയാൽ കുറേ സ്പീഷീസിനെ കാണാൻ പറ്റും. പിന്നെ ഇപ്പം ഇതിൽ വെഞ്ചാലി ഒന്നും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ കടലുണ്ടി പോലത്തുള്ള ബേർഡ് സാഞ്ചുറി കഴിഞ്ഞാൽ ഇൻ്റെ ഒരു ഇതിൽ നമ്മളെ ഈ ഒരു ഏരിയയിൽ ഏറ്റവും കൂടുതൽ സ്പീഷീസ് വരുന്ന ഒരു ഏരിയയാണ് വെഞ്ചാലിയൊക്കെ. അപ്പോൾ നമ്മൾ ഇനിയും അത് അതിൻ്റെ സാധ്യതകൾ നമ്മളിനിയും തുറക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത്. അതുപോലെ ഞാൻ കുട്ടികളോട് ആരോടും തിരിച്ച് കൂടുതലൊന്നും ഇടപെട്ട് ചോദിച്ചിട്ടില്ല. ഇവർ പറയുന്ന പറച്ചിലിന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ അവസാനം പറഞ്ഞ നമ്മളെ സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ സാധ്യതകൾ ഒരുപാട് നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളുണ്ട്. പക്ഷേ അത് പൊതുവെ പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ പുറം നാടുകളിലേക്കും തുറക്കപ്പെടേണ്ട ഒരുപാട് വാതിലുകൾ നമ്മുടെ തിരൂരങ്ങാടിയുടെയും വെഞ്ചാലിയുടെയും പരിസര പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിൽ പക്ഷി നിരീക്ഷണത്തിൽ ഉണ്ട് എന്നുള്ളത് ഒരു നക്തമായ സത്യമാണ്. അതിനെ ഉപയോഗപ്പെടുത്താൻ ഭരണകൂടങ്ങളും നമ്മുടെ തദ്ദേശ ലോക്കൽ ഗവൺമെൻറ്റുകളും താല്പര്യം കാണിച്ചാൽ അത് നാടിനും അതുപോലെ തന്നെ നമ്മുടെ ഭാവി തലമുറകൾക്കും വിദ്യാർത്ഥികൾക്കും ഒരുപാട് ഗുണം ചെയ്യും എന്നുള്ളതാണ് ഇവരുടെ എല്ലാവരുടെയും സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഈ ഒരു അറിവ്, ഈ ഒരു സന്ദേശം നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി യത്നിച്ച PSMO കോളേജിൻ്റെ ടീമിനും അതുപോലെ തന്നെ PSMO കോളേജിൻ്റെ ഈ ഡിപ്പാർട്ട്മെൻറ്റിനും
കുട്ടികളോട് നമ്മൾ അകമഞ്ഞ് നന്ദി പറയുകയാണ്. ഏതായാലും എല്ലാവരോടും താങ്ക്സ് പറയുകയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. ജയ് ഹിന്ദ്.